ഞാൻ ഫാദർ സെബാസ്റ്റ്യൻ പൊട്ടോളി. സീറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപത വൈദികനും ഇപ്പോൾ ദേവഗിരി സെൻറ്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിലെ വികാരി കൂടിയാണ്. എൻ്റെ വീട് പെരുമ്പാവൂരടുത്ത് ഐമുറി എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലാണ്. എൻ്റെ വീട്ടിൽ അപ്പച്ചനും അമ്മച്ചിയും മൂന്ന് സഹോദരന്മാരും രണ്ട് സഹോദരിമാരും അടങ്ങുന്ന ആറ് മക്കളടങ്ങുന്ന ഒരു വലിയ കുടുംബമാണ് എൻ്റേത്. ചെറുപ്പകാലത്ത് വൈദികനാകണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് പ്ലസ് വൺ പഠിക്കുന്ന സമയത്താണ് ഈ ആഗ്രഹം കൂടുതൽ മൂർത്തിച്ച് വന്നത്. പഠനകാലഘട്ടങ്ങളിൽ ഓരോ വൈദ്യരെ കാണുമ്പോഴും അവരെ അനുകരിക്കാനുള്ള ഒരാഗ്രഹമൊക്കെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കുർബാനകളിൽ, ഇടദിവസങ്ങളിലെ കുർബാനകളിലും മറ്റുമൊക്കെ പള്ളിയിൽ പോകാനൊക്കെ ഒത്തിരി താല്പര്യമുണ്ടായിട്ടുണ്ട്. വേദപാഠ ക്ലാസ്സുകളിൽ എൻ്റെ അധ്യാപകർ എന്നെ ഒത്തിരി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മൂന്നാം ക്ലാസ്സും നാലാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന പ്രായത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, കുർബാന പുസ്തകം എൻ്റെ കയ്യിൽ ടീച്ചേഴ്സ് എൻ്റെ കയ്യിൽ തരുമായിരുന്നു. ഒന്ന് വായിക്കാനൊന്നും കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ പോലും പുസ്തകത്തിൽ നോക്കി ഓരോ പ്രാർത്ഥനകൾ കൃത്യമായിട്ട് ചൊല്ലാനും പാട്ടുകൾ പാടാനുമൊക്കെ എനിക്ക് സാഹചര്യം ലഭിച്ചിട്ടുണ്ട്. തുടർന്നുള്ള പഠന കാലഘട്ടങ്ങളിലൊക്കെ ക്ലാസ്സുകളിൽ, വേദപാഠ ക്ലാസ്സുകളിൽ മുൻപന്തിയിൽ തന്നെ ക്ലാസ് ലീഡറായിട്ട് കുറേ പ്രാവശ്യം അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. പിന്നീട് പത്താം ക്ലാസ് പരീക്ഷയായി, പരീക്ഷ എഴുതി അത്യാവശ്യം മാർക്കെല്ലാം എനിക്ക് കിട്ടി. അന്ന് വീട്ടിൽ എല്ലാവർക്കും നിർബന്ധം പ്രീ ഡിഗ്രി പഠിക്കണമെന്നാണ് ആഗ്രഹമായിരുന്നു. പക്ഷേ വ്യത്യസ്തമായിട്ട് ആ കാലയളവിൽ പ്ലസ് ടു അഡ്മിഷനാണ് എനിക്ക് ലഭിച്ചത്. പ്ലസ് ടു അഡ്മിഷൻ കിട്ടി കുറേ കാലം ക്ലാസ്സിൽ പോയി. പഠനം അല്പം ബുദ്ധിമുട്ടായിട്ട് തോന്നി. എൻ്റെ മനസ്സിലപ്പോഴും വീട്ടിൽ വൈദികനാകണമെന്നോ സെമിനാരി പോകണമെന്നോ ആഗ്രഹം അങ്ങൊന്നും പ്രകടിപ്പിക്കാൻ സാധിച്ചില്ല. പിന്നീടാണ് പ്ലസ് വൺ വർഷം പരീക്ഷ പൂർത്തിയായി. പിന്നീട് ഞാനിങ്ങനെ വീട്ടിലിങ്ങനെ അവതരിപ്പിച്ചു, സെമിനാരി പോയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. അതിന് പ്രകാരം ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടി അന്നെൻ്റെ ഐമുറി ഇടവകയിലെ വികാരിയച്ഛനായ മാത്യു പെരുമായനച്ഛനടുത്ത് ചെന്നു. പെരുമായച്ചൻ പറഞ്ഞു, പ്ലസ് വൺ അല്ലേ ആയിട്ടുള്ളൂ, നീ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്കതിനെക്കുറിച്ച് ആലോചിക്കാം, നീ നന്നിട്ട് പ്രാർത്ഥിക്ക്, ദേവാലയത്തിലേക്ക് വരാനൊക്കെ പറഞ്ഞ് ഞാൻ സന്തോഷത്തോടെ പറഞ്ഞു വിട്ടു. പിന്നീട് പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എൻ്റെ ക്ലാസ്സിൽ 56 കുട്ടികളിൽ 24 കുട്ടികളാണ് പാസ്സായത്. 24 ആൺകുട്ടികളിൽ 2 ആൺകുട്ടികളാണ് പാസ്സായത്. അതിൽ രണ്ടു പേരിൽ ഒരാൾ ഞാനാണ്. ഞാൻ എന്നിട്ട് വൊക്കേഷൻ ക്യാമ്പിന് തൃക്കാക്കര മൈനസ് സെമിനാരിയിൽ 3 ദിവസത്തെ വൊക്കേഷൻ ക്യാമ്പിന് പോയി. റിസൾട്ട് വന്നു. ഞാൻ മാതാപിതാക്കളോട് അനുവാദം ചോദിച്ചു, അവർ ഒക്കെ പറഞ്ഞു. അങ്ങനെ ഇരിക്കും ഞാൻ ക്ലാസ്സിൽ, സ്കൂളിൽ എൻ്റെ മാർക്ക് ലിസ്റ്റ് വാങ്ങിക്കാൻ പോയപ്പോൾ ടീച്ചേഴ്സിനോടൊക്കെ ഞങ്ങൾ സെമിനാരി പോകാമെന്ന് പറഞ്ഞപ്പോൾ അവരെന്നെ നിരുത്സാഹപ്പെടുത്തി. സ്കൂളിലെ ടീച്ചേഴ്സ്, എന്തിനാണ് സെമിനാരി പോകുന്നത്, നിനക്ക് വേറെ നല്ല കോഴ്സ് എടുത്ത് പഠിച്ചുകൂടെ എന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞതായി ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ആഗ്രഹം ഇതാണ് എൻ്റെ തീരുമാനമെന്ന് പറഞ്ഞ് ഞാൻ തൃക്കാക്കര മൈനസ് സെമിനാരിയി�ൽ 1998 ജൂൺ മാസം 18-ാം തീയതിയാണ്, എൻ്റെ ഓർമ്മ ശരിയാണ്, ജൂൺ മാസം 18-ാം തീയതിയാണ് തൃക്കാക്കര മൈനസ് സെമിനാരിയിൽ ചേർന്നത്. അവിടെ 2 വർഷക്കാലം പ്രാഥമികമായിട്ടുള്ള പരിശീലനത്തിൽ ഏർപ്പെട്ടു. അതിനെ തുടർന്ന് മേജർ സെമിനാരിയിലേക്ക് ഒരു എക്സാമുണ്ട്. ആ എക്സാം പാസ്സായാൽ മാത്രമേ മേജർ സെമിനാരിയിൽ പഠിക്കാൻ അനുവാദം കിട്ടുകയുള്ളൂ. അപ്രകാരം മേജർ സെമിനാരി എക്സാം എഴുതി എന്നെ ആലുവ സെൻറ്റ് ജോസഫ് മംഗലപ്പുഴ സെമിനാരിയിലേക്ക് പ്രൊമോട്ട് ചെയ്തു. അവിടെയാണ് ഫസ്റ്റ് ഇയർ ഫിലോസഫി കാലഘട്ടം ചെലവഴിക്കപ്പെട്ടത്. 3 വർഷക്കാലം ഫിലോസഫി പഠനം, തത്വശാസ്ത്രം പൂർത്തിയാക്കി പിന്നീട് വരുന്ന 1 വർഷക്കാലം പ്രായോഗികമായി പരിശീലനത്തിനായി റീജൻസി കാലഘട്ടത്തിലേക്കായിട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വിശ്വാസ പരിശീലന കേന്ദ്രമായ മതബോധന കേന്ദ്രത്തിൽ ഞാൻ ശുശ്രൂഷ ചെയ്തു 1 വർഷക്കാലം. അതിൻ്റെ 1 വർഷം പൂർത്തിയായപ്പോൾ വൈദിക പരിശീലനത്തിൻ്റെ ആദ്യപടി എന്നുള്ള വൈദിക വസ്ത്രം ലഭിച്ചു. തുടർന്നുള്ള 3.5 വർഷക്കാലം തൃശ്ശൂർ മേരിമാത മേജർ സെമിനാരിയിൽ തിയോളജി പഠനം പൂർത്തിയാക്കി. ആ 3.5 വർഷക്കാലം
വിവിധങ്ങളായ ഇടവകളിൽ ഞായറാഴ്ചകളിൽ മിനിസ്ട്രിക്ക് സഹായിക്കാൻ പോയിട്ടുണ്ട്. വൈദികനാകുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും എന്നെക്കുറിച്ചൊരു ആത്മപരിശോധന ചെയ്യാനും വൈദികനായിട്ട് എപ്രകാരമാണ് ജീവിക്കണമെന്നുള്ള ബോധ്യത്തോടുകൂടി ബോധ്യങ്ങൾ ലഭിക്കപ്പെട്ട കൂടുതൽ ആയിട്ട് ലഭിച്ച് തിരിച്ചറിവോടുകൂടി ലഭിക്കുവാനും അത് ഉൾക്കൊള്ളുവാനും പറ്റിയ കാലഘട്ടമായിരുന്നു ദൈവശാസ്ത്ര പഠനം. അപ്രകാരം 3.5 വർഷക്കാലം ദൈവശാസ്ത്ര പഠനം പൂർത്തിയാക്കി 2007 December 27 ഉച്ചകഴിഞ്ഞ് 2:30 എറണാകുളം മങ്കമാലി അതിരൂപതയുടെ സഹായമെത്രാനായിരുന്ന മാർ സെബാസ്റ്റ്യൻ എടേന്ദ്രത്തി പിതാവിൻ്റെ കൈവെപ്പ് ശുശ്രൂഷ വഴി ഞാൻ പുരോഹിതനായിട്ട് ശുശ്രൂഷ ചെയ്തു. ഇതാണ് എൻ്റെ ദൈവവിളിയുടെ ആരംഭഘട്ടം. വൈദികൻ എന്ന് പറയുന്ന വ്യക്തി ദൈവികമായ കാര്യങ്ങളെ മാത്രം അപഗ്രഥിക്കേണ്ടവനല്ല, മറിച്ച് എല്ലാ കാര്യങ്ങളെക്കുറിച്ച് പരിപൂർണമായ അറിവ് നേടിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഒരുപക്ഷെ നമുക്ക് ഊന്നൽ കൊടുക്കേണ്ടത് ദൈവികമായ കാര്യങ്ങളെക്കുറിച്ച് ഉള്ളതിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ സെക്കുലറായിട്ട് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, സമൂഹത്തിന് നന്മ ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് വൈദികരിൽ തന്നെ വ്യത്യസ്തമായ പഠനങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. സൈക്കോളജിസ്റ്റ് ഉണ്ട്, അഡ്വക്കേറ്റ്സ് ഉണ്ട്, അതോടൊപ്പം അധ്യാപകരുണ്ട്, പലതരത്തിൽ ചിത്രരചനകൾ നടത്തുന്നവരുണ്ട്, പലതരത്തിലുള്ള MBA പാസ്സായവരുണ്ട്, അഡ്മിനിസ്ട്രേഷൻ ഇങ്ങനെ പലതരത്തിൽ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇങ്ങനെ പലതരത്തിലുള്ള സെക്കുലർ സ്റ്റഡികൾ പഠിച്ചവരുണ്ട്. അതൊക്കെ പ്രായോഗികമായ അവരേൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്തങ്ങൾ ചിലപ്പോഴൊക്കെ പൂർത്തിയാക്കാൻ ഇങ്ങനെയുള്ള പഠനങ്ങൾ തീർച്ചയായിട്ടും അനിവാര്യമാണ്. ഫിലോസഫിയും ദൈവശാസ്ത്രവും ഒരു വൈദികനാകുന്ന നിർബന്ധമായിട്ട് പഠിക്കണം. അതിക്ക് പുറമെ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടും ബോണസാണ്. പൗരത്വ ജീവിതത്തിൽ പലതരത്തിലത് ഉപയോഗിക്കപ്പെടാനായിട്ട് സാധിക്കും. ഉദാഹരണമായി പറഞ്ഞാൽ, ഒരു പുരോഹിതനെ ഒരു സ്കൂളിൻ്റെ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ വൈസ് പ്രിൻസിപ്പളായി വയ്ക്കുമ്പോൾ അവന് BEd നിർബന്ധമാണ്. വ്യത്യസ്തമായ ടീച്ചേഴ്സിനെ കൈകാര്യം ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ കുട്ടികളെ കൈകാര്യം ചെയ്യണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ തീർച്ചയായിട്ടും അനിവാര്യമാണ്. തിയോളജിയും ഫിലോസഫിയും മാത്രം പഠിച്ച് ഒരു ആശുപത്രി അഡ്മിനിസ്ട്രേഷനോ അല്ലെങ്കിൽ ഒരു സെമിനറി ഫോർമേഷനോ ഒരിക്കലും പൂർത്തിയാക്കാനായിട്ട് സാധിക്കുകയില്ല. തീർച്ചയായിട്ടും അങ്ങനെയുള്ള വ്യത്യസ്തമായ പഠനങ്ങൾ അനിവാര്യം തന്നെയാണ്. ഞാനൊരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. ചെറുപ്പകാലത്തിൽ വൈദികനാക്കണമെന്നുള്ളപ്പോൾ ഉണ്ടായ ആഗ്രഹങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു. പിന്നീട് വൈദികനായി ചേർന്ന് കഴിയുമ്പോൾ ആ ആഗ്രഹങ്ങളും ആ ചിന്തകളൊക്കെ കുറേയൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കാരണം കുട്ടിയായിരിക്കുമ്പോൾ കുട്ടിയുടേതായ മനസ്സാണല്ലോ. വളർന്നു വരുന്ന സാഹചര്യങ്ങൾ, ജീവിക്കുന്ന ചുറ്റുപാടുകൾ, നമ്മൾ ഏൽപ്പിക്കപ്പെടുന്ന അജഗണങ്ങൾ, അവരുടെ ആവശ്യങ്ങളനുസരിച്ച് അവർക്ക് വേണ്ടി പെരുമാറുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു പുരോഹിതൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവൻ്റെ അടിസ്ഥാനപരമായ ധർമ്മം എന്ന് പറയുന്നത് പഠിപ്പിക്കുക, നയിക്കുക, വിശുദ്ധീകരിക്കുക എന്നതാണ്. ഒരു പുരോഹിതൻ എത്ര വന്നാലും സഭയുടെ പ്രബോധനത്തെക്കുറിച്ച്, മാർപ്പാപ്പയുടെ പ്രബോധനത്തെക്കുറിച്ച്, അവൻ്റെ അധികാരികളുടെ പ്രബോധനത്തെക്കുറിച്ച്, സഭയുടെ കാഴ്ചപ്പാടിനെക്കുറിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വിളിക്കപ്പെട്ടവനാണ്. കുദാശകൾ, ദൈവജനത്തിന് ആവശ്യമായ കുദാശകൾ അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ പരികർമ്മം ചെയ്യപ്പെടുവാനായിട്ട് അഭിഷിക്തർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം ഒരു ജനത്തെ നയിക്കുക, അബ്രാഹോ മോശയുമൊക്കെ ഇസ്രായേൽ ജനത്തെ ഈജിപ്ത് അടിമത്തിൽ മോചിപ്പിക്കാൻ വേണ്ടി ഒരു മുന്നിൽ നിന്നും നയിക്കപ്പെട്ടവനാണ്. ഇടയ്ക്ക് അവർ പിന്നിൽ നിന്നവരുമുണ്ട്. അപ്പോൾ ഒരു ജനത്തിൻ്റെ ആവശ്യമനുസരിച്ച് മുന്നിൽ നിൽക്കാനും ഒപ്പം തന്നെ പിന്നിൽ നിൽക്കാനും വേണ്ടി വിളിക്കപ്പെട്ടവനാണ്. ആ ദൗത്യം, പ്രവാചക ദൗത്യം തീർച്ചയായിട്ടും പരിക്രമം ചെയ്യാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. ഒരു പക്ഷേ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഇന്നും ഞാൻ പൗരോഹിത്യത്തെ സ്നേഹിക്കുന്നു എന്നത് എനിക്ക് സന്തോഷത്തോടെ പറയാനായിട്ട് സാധിക്കും. ഓരോ ബലിയർപ്പണവുമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ
ഏറ്റവും പ്രധാനമായിട്ട് ശക്തി തരുന്ന ഊർജ സ്രോതസ്സായിട്ട് നിലകൊള്ളുന്നത്. പൗരോഹിത്യത്തിൽ അൽത്താരയെ പ്രണയിച്ച് അൽത്താരയിൽ ബലി അർപ്പിക്കപ്പെടുന്നതാണ് ഓരോ പുരോഹിതനും. ബലിയെ പ്രണയിച്ച് പ്രണയത്തെ ബലി അർപ്പിക്കപ്പെട്ടവനാണ് ഓരോ പുരോഹിതനും. തീർച്ചയായിട്ടും ഞങ്ങളുടെ മിനിസ്ട്രിയിൽ അപ്രകാരമുള്ള ഒരു കാഴ്ചപ്പാടാണ് പറയാനുള്ളത്. ഒരു പുരോഹിതൻ്റെ ജീവിതത്തിലെ ക്രമങ്ങളെ നിശ്ചയിക്കുന്ന ഒരിക്കലും ഒരു പുരോഹിതനല്ല. പുരോഹിതൻ എവിടെ ശുശ്രൂഷ ഏൽപ്പിക്കപ്പെടുന്നോ ആ സമൂഹം അല്ലെങ്കിൽ ആ പ്രസ്ഥാനമാണ് ഓരോ വൈദികൻ്റെയും ദിനചര്യങ്ങളെ പ്രത്യേകമായിട്ട് ക്രമപ്പെടുന്നത്. ഉദാഹരണമായി പറഞ്ഞാൽ, ഒരു ഇടവകയിലെ ശുശ്രൂഷ ഏൽപ്പിക്കുമ്പോൾ ഇടവകയുടെ ജനത്തിൻ്റെ ആവശ്യം മനസ്സിലാക്കി അവരോടൊപ്പം ആയിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതൊന്നാമത്തെ കാര്യം വളരെ പ്രധാനമായിട്ട് പറയാനുള്ളത്, ഒരു കേൾവിക്കാരനാകുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് ആർക്കും ആരെയും കേൾക്കാനായിട്ട് സമയമില്ല എന്നുള്ളത് വളരെ വേദനാജനകമായ കാര്യമാണ്. മറ്റൊരാളെ കേൾക്കുക എന്ന് പറഞ്ഞാൽ കുത്തിയിരിക്കുക തന്നെയാണ്. അവൻ്റെ ജീവിതത്തിലെ നമ്മുടെ മുന്നിൽ വരുന്ന ഒരുവൻ്റെ സന്തോഷങ്ങളാകാം, അവൻ്റെ വേദനാജനകമായ നിമിഷങ്ങളാകാം, രോഗങ്ങളാകാം, പലതരത്തിലൊക്കെ. അപ്പം മാക്സിമം അവരെ കേൾക്കാൻ തയ്യാറാകുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്രകാരം ജനത്തിൻ്റെ ആവശ്യം മനസ്സിലാക്കി അവരോടൊപ്പം യാത്ര ചെയ്യാനായിട്ട് തയ്യാറാകണമെന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഏൽപ്പിക്കപ്പെടുന്ന ധർമ്മങ്ങൾ വ്യത്യസ്തമാകാം. ഒരുപക്ഷെ സഭയുടേതായ ചട്ടക്കൂടുകളിൽ പല സ്ഥാപനങ്ങളുണ്ട്. പള്ളികൾ മാത്രമല്ലല്ലോ സഭയുടെ സ്വത്തെന്ന് പറയുന്നത്. ആശുപത്രികളുണ്ട്, സ്കൂളുകളുണ്ട്, മറ്റ് ട്രെയിനിങ് സെൻ്ററുകളുണ്ട്, പലതരത്തിലുണ്ട്. അപ്പോൾ ഓരോ സെൻ്ററുകളിലും ചെന്ന് അല്ലെങ്കിൽ സ്ഥാപനമായാലും അവിടെ ചെല്ലുമ്പോൾ അവിടെ നമ്മൾ എന്തിനാണോ പ്രാധാന്യം കൊടുക്കേണ്ടത് അവിടുത്തെ സാഹചര്യമനുസരിച്ച് ചെയ്യുക എന്നതാണ് പ്രധാനപ്പെട്ടത്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് അല്ലെങ്കിൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ആത്മീയമായ കാര്യങ്ങളിൽ മടി കൂടാതെ ഏറ്റവും സന്തോഷത്തോടുകൂടി അത് നിർവഹിക്കപ്പെടുക എന്നതാണ്. അതുതന്നെയാണ് എൻ്റെ ജീവിതത്തിൽ, പൗരുദ്ധ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടായിട്ടുള്ളതും ഈ ആത്മീയമായ ശുശ്രൂഷയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുമ്പോഴാണ്. വിശുദ്ധ കുർബാനയാണല്ലോ ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാന ബിന്ദു എന്ന് അടിസ്ഥാന കേന്ദ്രമെന്ന് പറഞ്ഞത്. വിശുദ്ധ കുർബാനയില്ലാത്ത ക്രൈസ്തവ ജീവിതം ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ വിശുദ്ധ കുർബാന ഏറ്റവും ഭംഗിയായിട്ട് ഏറ്റവും ഭക്തിസാന്ദ്രമായിട്ട് അവരുടെ ജനത്തിൻ്റെ ആവശ്യങ്ങളെ നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെടുക എന്നതാണ് എൻ്റെ കഴിഞ്ഞ 15 വർഷത്തിലെ പൗരോഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകിയിട്ടുള്ളത്. ഓരോ കുർബാനയ്ക്ക് മുമ്പും ആളുകൾ കുർബാനയ്ക്ക് നിയോഗം തരാറുണ്ട്. അച്ഛ, എൻ്റെ മക്കളുടെ പരീക്ഷ എളുപ്പമാക്കി തരണമേ, മക്കൾക്ക് ഇന്ന് വിദേശത്തേക്ക് പോകുന്ന ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, ജോലിയുടെ ഇൻ്റർവ്യൂ ഉണ്ട്, അല്ലെങ്കിൽ ജീവിത പങ്കാളി രോഗാവസ്ഥയിലാണ്, അവർക്കിനി പ്രാർത്ഥിക്കണം എന്നിങ്ങനെ പല നിയോഗങ്ങളായിട്ട് വന്ന് പറയാറുണ്ട്. ഓരോ ബലിയർപ്പിക്കുമ്പോഴും ഇവരുടെ നിയോഗങ്ങളെ അൽത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ദൈവജനത്തിന് വേണ്ടി ദൈവത്തിന് മുമ്പിൽ മാധ്യസ്ഥം വഹിക്കുന്ന ഒരു മീഡിയേറ്റർ എന്ന രീതിയിൽ പ്രാർത്ഥിക്കപ്പെടാനും വിശുദ്ധ ബലിയോട് അവരുടെ നിയോഗങ്ങളെ ത്യാഗങ്ങളെ ചേർത്ത് വയ്ക്കാനും പ്രാർത്ഥിക്കാനൊക്കെ സാധിക്കുന്നത് ഒരു വലിയൊരു ദൈവാനുഭവമായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പലപ്പോഴും അവർ തിരികെ വന്നച്ച, ഞങ്ങളുടെ മക്കളുടെ ജോലി കിട്ടി, പരീക്ഷ എളുപ്പമായിരുന്നു, രോഗങ്ങൾ സുഖമാക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ഞങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറയാൻ കൂടിയുള്ള ഒരവസരമാണ്. അപ്പോൾ പൗരോഹിത്യത്തിൽ ഏറ്റവും ആത്യന്തികമായിട്ട് ചെയ്യേണ്ടത് ദൈവശുശ്രൂഷകൾ, ആത്മീയ ശുശ്രൂഷകൾ ഭക്തിസാന്ദ്രമായിട്ട് ദൈവജനത്തിന് ആസ്വാദ്യകരമായ രീതിയിൽ ദൈവജനത്തിന് പ്രീതികരമായ രീതിയിൽ ചെലവഴിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് തോന്നിയിട്ടുള്ളത്. രണ്ടാമതായിട്ട് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ വിളിയുടെ ദൗത്യം ഒരിക്കലും മറന്നു പോകാതെ പ്രവർത്തിക്കുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ടത്. പഠിപ്പിക്കുക, നയിക്കുക, വിശുദ്ധീകരിക്കുക, ഇത് പുരോഹിതന്മാർക്ക് മാത്രമേ അഭിഷിക്തർക്ക് മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് തീർച്ചയായിട്ടും ചെയ്യാൻ വിളിക്കപ്പെട്ടവനാണ്.
സത്യസന്ധമായിട്ട് നിലപാടിലെടുക്കുക, ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുമ്പോൾ ചിലപ്പോഴൊക്കെ സഹനങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട്. ജോബിൻ്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ ഒത്തിരിയേറെ പരീക്ഷണം ഉണ്ടായിട്ടുണ്ട്, പല പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അവിടെയെല്ലാം ഓരോ ദിവസവും പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ കുറച്ച് സമയം തമ്പുരാൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കാൻ എൻ്റെ പൗരത്യ ജീവിതത്തിൽ ഈ കഴിഞ്ഞ 15 വർഷക്കാലങ്ങളിൽ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കുർബാനയ്ക്ക് തൊട്ട് മുമ്പ് ചിലപ്പോൾ അരമണിക്കൂറോ 3/4 മണിക്കൂറോ സമയം ദേവാലയത്തിൽ വന്നിരുന്ന് നിശബ്ദമായിട്ട് എൻ്റേതായ വ്യക്തിപരമായ പ്രാർത്ഥനകൾ, പേഴ്സണൽ പ്രെയറുകൾ. ഒരു പക്ഷേ തലേ ദിവസം നമ്മുടെ ജീവിതത്തെ ബുദ്ധിമുട്ട് നമ്മളെ വേദനിപ്പിച്ചവരുണ്ടാകാം. ചിലപ്പോൾ നമ്മൾ ചെയ്ത നല്ല ഉദ്ദേശത്തോട് ചെയ്ത ചില കാര്യങ്ങളെ വിമർശനാത്മകമായിട്ട് തോന്നിയിട്ടുണ്ടാകാം. ചിലപ്പോൾ നമ്മൾ നന്മയെന്ന് കരുതിയത് മറ്റുള്ളവർക്ക് വേദനാജനകമായിട്ടുണ്ട്. പക്ഷേ അതെല്ലാം അൾത്താരിൽ വന്ന് അവയെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും ക്ഷമിക്കാൻ, പൊറുക്കാൻ, എല്ലാവരെയും നമ്മുടെ വലയത്തിലേക്ക് കൂട്ടിച്ചേർക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓരോ ക്രൈസ്തവൻ്റെ വിളിയും ക്രിസ്തു സെൻട്രിക് ആകണം. ക്രിസ്തുവിനെ മാറ്റി നിർത്തിയിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ, ക്രിസ്തുവിനെ മാറ്റി നിർത്തിയാൽ നമ്മുടെ ജീവിതം പരാജയം സംഭവിക്കുന്നത് യാതൊരു സംശയമില്ല. ക്രിസ്തുവിൻ്റെ വഴികളാണ് ക്രിസ്തു ശിഷ്യന്മാരുടെ വഴികൾ. അത് കുരിശിൻ്റെ വഴിയാണ്, ക്രിസ്തുവിൻ്റെ വഴിയിൽ നിന്ന് കുരിശിൻ്റെ വഴിയാണ്, കുരിശിൻ്റെ വഴിയിൽ നിന്ന് സഹനത്തിൻ്റെ വഴികളാണ്. ഈ സഹനത്തിൻ്റെ വഴികളാകും ചിലപ്പോഴൊക്കെ നമുക്ക് സംഭവിക്കുന്നത്. ക്രിസ്തു സഞ്ചരിച്ച വഴിയിൽ നിന്നും വ്യത്യസ്തമായ വഴികൾ ക്രിസ്തു ശിഷ്യനുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അത് ക്രിസ്തുവിൻ്റെ വഴികൾ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ സഹനം ഉണ്ടാകാം, വേദന ഉണ്ടാകാം, സന്തോഷം ഉണ്ടാകാം, എല്ലാം സമ്മിശ്രമായതാണ്. ശവിയെല്ലാം കൂട്ടിച്ചേർത്ത് ഓരോ പ്രഭാതത്തിലും അൾത്താരുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് വലിയൊരു സന്തോഷമായിട്ട് മാറാറുണ്ട്. ക്രിസ്തുവിൽ നിന്നും നമ്മൾ കണ്ണു മാറ്റപ്പെടുമ്പോൾ നമ്മുടെ ജീവിതം പരാജയത്തിൽ നീങ്ങുമെന്നതിൽ യാതൊരു സംശയമില്ല. എൻ്റെ കുട്ടിക്കാലത്ത് കുടുംബ പ്രാർത്ഥനകൾ എല്ലാ ദിവസവും നിർബന്ധമായിട്ടും ചെല്ലണമെന്നത് മാതാപിതാക്കളുടെ നിർബന്ധമായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ ചെറിയ ക്ലാസ്സുകളിൽ ഒരു ദിവസം പ്രാർത്ഥനയ്ക്ക് എത്താതിരുന്ന സമയത്ത് അപ്പച്ചൻ അമ്മച്ചി വടക്ക് പറഞ്ഞത് അത്താഴം തരില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. പ്രാർത്ഥനയില്ലെങ്കിൽ അത്താഴം തരില്ല എന്നത് മാതാപിതാക്കളൊരു ഒരു മാതാപിതാക്കളുടെ ഒരു നിർബന്ധ ബുദ്ധിയായിരുന്നു. എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ഞങ്ങൾ 6 മക്കളും ഒരുമിച്ചിരുന്ന് എല്ലാ ദിവസവും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. ആ പ്രാർത്ഥന എന്ന് പറയുന്നത് ഞങ്ങളുടെ ത്യാഗങ്ങളുണ്ട്, സന്തോഷങ്ങളുണ്ട്, അല്ലെ ജീവിതത്തിലെ വേദനകളൊക്കെയുണ്ട്. ദൈവസന്നിധിയിൽ നിന്ന് 1/2 മണിക്കൂർ സമയം അല്ല 3/4 മണിക്കൂർ സമയം ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത്, കുരിശിൻ്റെ വഴി ചൊല്ലുന്നത്, ഓരോ കാലഘട്ടത്തിലെയും മാതാവിൻ്റെ ഔസപ്പിതാവിൻ്റെ വണക്കമാസങ്ങളൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുന്നത്, അങ്ങനൊരു പതിവ് മാതാപിതാക്കൾക്കുണ്ട്, മക്കളെ ഞങ്ങൾക്കൊക്കെ ഉണ്ട്. പ്രാർത്ഥന ജീവിതത്തിൽ ഒരു അനിവാര്യമായ ദൈവവുമായുള്ളൊരു സംഭാഷണമാണ്. അത് ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമ്മുടെ പ്രാർത്ഥനകൾ ആവശ്യങ്ങൾ നേടിത്തരുന്നത് മാത്രമല്ല, ദൈവവുമായുള്ളൊരു സംഭാഷണമാണ്. അത് ഒരപ്പൻ മക്കളോട് സംസാരിക്കുന്ന പോലെ, മക്കൾ മാതാപിതാക്കളോട് സംസാരിക്കുന്ന പോലെ ഒരു സ്നേഹബന്ധമാണ്. അവിടെ സന്തോഷമുണ്ടാകാം, വേദന ഉണ്ടാകാം, അല്ലെങ്കിൽ തിരസ്കരണം ഉണ്ടാകാം, പലതരത്തിലുള്ളതുണ്ടാകാം. ഒരു പക്ഷെ ഒന്നുമല്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ തബ്രാൻ്റെ സ്ഥലം ചിലപ്പോൾ ഞാൻ ക്രൂശ് രൂപത്തേക്ക് നോക്കിയിരിക്കും. കുറച്ച് സമയം കർത്താവ് എൻ്റെയും മുഖത്തേക്ക് നോക്കുന്നു. ഒരു ഐ കോണ്ടാക്റ്റ്, ദൈവമായുള്ളൊരു ബന്ധം, അതാണ് ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥനയിൽ നമ്മുടെ ആവശ്യം, ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ ഇടവകൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. എനിക്കറിയാവുന്നൊരു കുടുംബമുണ്ട്, അവർക്ക് മക്കളില്ല, പക്ഷെ എല്ലാ ദിവസവും അവർ പള്ളിയിൽ വരും, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും. കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായി കുട്ടികളില്ല, നിരന്തരം രോഗപീഠകൾ വരുന്നവർ ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ട്. ഈ അടുത്ത ഇടയ്ക്ക് ഞാൻ പരിചയപ്പെട്ട ഒരു 10 വയസ്സുള്ളൊരു പെൺകുട്ടിയുണ്ട്. അവളുടെ ജീവിതത്തിൽ ഒരു 4 വയസ്സ് ഉള്ളപ്പോൾ അവളുടെ കണ്ണിന് ക്യാൻസർ വന്ന് 2 കണ്ണിൻ്റെയും കാഴ്ച നഷ്ടപ്പെട്ടു. പിന്നീട് കുറേ കഴിഞ്ഞപ്പോൾ അവൾക്ക് ലങ്സ് ക്യാൻസർ വന്നു, അത് ട്രീറ്റ് ചെയ്തു. കുറേ കഴിഞ്ഞ് ഷുഗർ കൂടി കാലിൻ്റെ മുട്ടിന് മേലെ മുറിച്ചു കളഞ്ഞു. 10 വയസ്സുള്ള പെൺകുട്ടിയാണെന്ന് ഓർക്കണേ ആ കുട്ടി. പിന്നെ ഇപ്പോൾ അവർക്ക് ലങ്സ് വീണ്ടും തലച്ചോറിൽ ക്യാൻസറാണ്, ഡോക്ടേഴ്സ് പറയുന്നത് 6 മാസമൊക്കെ പറയുന്നത്. പക്ഷേ ആ കുട്ടി നമ്മളേക്കാൾ കൂടുതൽ ആക്റ്റീവായിട്ട്, ആ 10 വയസ്സുള്ള കുട്ടി ഈ ഇടയ്ക്കൊരു ചെറിയ പാട്ടെഴുതി മനോഹരമുണ്ട്,
എത്ര നന്ദി പറഞ്ഞാലും തീരില്ല എന്ന് പറഞ്ഞ് ഒരുപക്ഷേ ദൈവത്തോട് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റ് മാത്രമല്ല നമ്മൾ അറ്റ് പ്രസൻ്റ് ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തോട് നന്ദി പറയാനുള്ള ഒന്ന് തന്നെയാണ്. നമുക്കറിയാം പഴയ നിമിത്തം ജോബിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുന്നുണ്ട്, അത് ദൈവത്തെ ജോബിൻ്റെ സഹനങ്ങളിൽ പോലും ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ചുറ്റുപാട് എന്തുമാത്രം ആളുകളാണ്. ഇപ്പോൾ ഈ ദിവസങ്ങളൊക്കെ ഞാൻ മലയാറ്റൂര് മല കയറാൻ പോകാറുണ്ട് വെള്ളിയാഴ്ച ദിവസങ്ങൾ. ഇപ്പം എന്നെ അമ്പരിപ്പിക്കുന്ന ഒരു ചിന്തയുണ്ട്, എന്തുമാത്രം ആളുകളാണ് മലകയറി ത്യാഗപൂർവ്വം മലകയറി പോകുന്നത്. യുവാക്കന്മാർ എന്തുമാത്രമാണ് ചിലപ്പോഴൊക്കെ ഒറ്റയ്ക്ക് മല കയറി കുരിശിൻ്റെ വഴി മൊബൈലിൽ PDF മൊബൈലിൽ നോക്കി ഓരോ സ്ഥലത്തും നിർത്തി ഓരോ പ്രാർത്ഥനകളും ചൊല്ലി ഓരോ പാട്ടും നിശബ്ദമായിട്ട് പ്രാർത്ഥിച്ച് നടന്നടക്കുന്ന ആളുകൾ. ഒരുപക്ഷേ അവരുടെ ജീവിതത്തിൽ ഒരു ആവശ്യം മാത്രമല്ല പ്രാർത്ഥന എന്ന് പറയുന്നൊരു ആവശ്യം മാത്രം ഉപയോഗിക്കുന്ന ഒരു ഉപകരണമായിട്ട് മാത്രം അതിനെ കാണാൻ പറ്റില്ല, മറിച്ച് ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിലും സന്തോഷവും ദുഃഖങ്ങളും ഒക്കെ ദൈവവുമായിട്ടുള്ളൊരു ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് പ്രാർത്ഥന. ഈശോ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നത് പല സാഹചര്യങ്ങളിലാണ്. മുക്കുവന്മാരായവരെയുണ്ട്, പലതരത്തിൽ ശുശ്രൂഷ ചെയ്തവരെയൊക്കെ ദൈവം വിളിച്ചവരുണ്ട്. പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് സിമിയോനെ വിളിക്കുന്ന, ആദ്യത്തെ ശിഷ്യന്മാരെ വിളിക്കുന്ന രംഗം നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും വ്യത്യസ്തമായ വിളികളാണുള്ളത്. ദൈവവിളി എന്ന് പറയുമ്പോൾ നമ്മൾ അർത്ഥമാക്കുന്നത് കുറച്ച് സമർപ്പിതരെ അല്ലെങ്കിൽ വൈദികരെ മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. കുടുംബജീവിതക്കാർ അവരുടെ ദൈവവിളിയെ പൂർത്തിയാക്കപ്പെടുന്നത്. ഒരു ഡോക്ടർ ഒരു ശുശ്രൂഷ ചെയ്യുമ്പോൾ, രോഗികളെ ശുശ്രൂഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്തരമായ ശുശ്രൂഷയാണ് അവർ ചെയ്യുന്നത്. ഈശോയുടെ അടുക്കൽ അനേക രോഗികൾ വന്ന് അവരെ സുഖപ്പെടുത്തുന്നുണ്ടല്ലോ, അനേകർക്ക് സ്വാന്തനമായിട്ട് മാറുന്നുണ്ട്. ഒരു അധ്യാപകൻ ചെയ്യുന്നത് കുട്ടികളെ പഠിപ്പിക്കുന്നു. ഈശോ അനേകരെ പഠിപ്പിച്ചിട്ടുണ്ട്, മലമുകളിൽ കടൽ തീരത്ത് പലയിടത്തും ഈശോ അനേകർക്ക് പ്രബോധനങ്ങൾ പങ്കുവെക്കപ്പെടുന്നുണ്ട്. അപ്പം അധ്യാപകരാത്തരത്തിൽ അത് അവർ ചെയ്യുന്നൊരു വലിയൊരു വിളിയാണ്, അതും ഒരു ദൈവവിളിയായിട്ട് കണക്കാക്കപ്പെടാനായിട്ട് സാധിക്കും. ആതുര ശുശ്രൂഷ മേഖലത്ത് നമ്മളെല്ലാ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളും ഏത് ജോലിയാണെങ്കിലും ഏത് ശുശ്രൂഷയാണെങ്കിലും അതിലെല്ലാം ദൈവത്തിൻ്റെ ഇടപെടലുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ ദൈവത്തിൻ്റെ ഇടപെടൽ പുഞ്ചിരിക്കുന്ന ഈശോയെ ഈശോയുടെ മുഖം കൊടുക്കാനായിട്ട് സാധിക്കണം. പണ്ടൊരിക്കൽ വായിച്ച ഒരു യാത്രാ വിവരണം ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു കുട്ടിയും ചപ്പാത്തിയും എന്ന് പറയുന്ന, കുട്ടിയും പട്ടിയും ചപ്പാത്തിയും എന്ന് പറയുന്ന ഒരു കഥ. അതൊന്ന് വിശദീകരിച്ച് പറയുകയാണെങ്കിൽ, ഒരിക്കലും ഒരു യുവാവ് യാത്ര ചെയ്യുന്ന സമയത്ത്, ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അവന് അമ്മ വീട്ടിൽ നിന്നും അത്താഴത്തിന് ഒരു ചപ്പാത്തി പൊതിഞ്ഞു കൊടുക്കുക. ആ ചപ്പാത്തി പൊതിയുമായിട്ട് അവൻ ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്. ഇടയ്ക്ക് വെച്ച് ഒരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ട്രെയിൻ നിർത്തിയപ്പോൾ ഈ കുട്ടി ചപ്പാത്തി കഴിക്കാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ പുറത്ത് റെയിൽവേ ട്രാക്കിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു പയ്യൻ, ഒരു കൊച്ചു ബാലൻ അന്നത്തിന് വേണ്ടി ഓടി നടക്കുന്നതാണ്. മറുവശത്ത് ഒരു പട്ടിയെയും കാണുന്നുണ്ട്. ഇവൻ ഈ ചപ്പാത്തി പൊതി കഴിക്കുമ്പോൾ ഈ പുറത്ത് ഒരു കുട്ടിയുടെ ചിത്രം കാണുമ്പോൾ മുഖം ഇവൻ്റെ മനസ്സിൽ വരുമ്പോൾ ഇവൻ ചപ്പാത്തി എടുത്ത് പുറത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഈ ചപ്പാത്തി ഈ കുട്ടി ചാടി വാങ്ങിക്കുന്നു. മറുവശത്ത് ഒരു പട്ടിയെ കാണുന്നു. കിട്ടിയ ചപ്പാത്തി കുട്ടി നേർ പകുത്തായിട്ട് ഒരു പട്ടിക്കും കൊടുക്കുന്നു, ബാക്കി ഇവനും തിന്നു. ഒരുപക്ഷേ അവൻ്റെ ജീവിതത്തിൽ അവൻ കണ്ടുമുട്ടിയ ദൈവം എന്ന് പറയുന്നത് ഈ ബാലനായിരിക്കാം. കിട്ടിയത് പങ്കുവയ്ക്കുന്നതിൽ സന്തോഷം, കിട്ടിയത് മറ്റുള്ളവർക്കായിട്ട് പങ്കുവയ്ക്കുന്ന മഹത്തായ സ്നേഹത്തിൻ്റെ ഒരു മാതൃകയാണ്. അവനിലും ദൈവത്തിൻ്റെ വിളിയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ദൈവവിളി എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും ഉള്ളതാണ്. ദൈവവിളി അത് വ്യത്യസ്തമായ തരത്തിലാണ് നമ്മളത് കൈകാര്യം ചെയ്യുന്നത് എന്ന് മാത്രം. പക്ഷേ വിളിച്ച ദൈവത്തോട് പരിപൂർണമായ വിശ്വസ്തത പാലിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരിക്കലും സത്യത്തിൽ വെള്ളം ചേർക്കാതെ ജീവിക്കുക. ആത്മീയ ശുശ്രൂഷയിലായാലും ഭൗതികമായ ശുശ്രൂഷയായാലും ഏൽപ്പിക്കപ്പെടുന്ന അജഗണത്തോട്, ഏൽപ്പിക്കപ്പെടുന്ന ദൈവത്തോട് എന്നോട് തന്നെ പരിപൂർണമായ വിശുദ്ധി വിശ്വസ്തത പാലിച്ചുകൊണ്ട് നമ്മുടെ ശുശ്രൂഷകൾ മഹത്തരമാക്കുമ്പോൾ അത് ഒരു ദൈവവിളിയാണെന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും.